ഹായ് സ്റ്റുഡന്റ്സ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അതായത് ഇവിടെ സോഴ്സ് ചാർജ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജ് ആണ് എന്താണ് സോഴ്സ് ചാർജ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ് എന്താണ് എ ചാർജ് വിച്ച് പ്രൊഡ്യൂസസ് ഓർ കോസസ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടാമത്തെ കേസ് എന്താണ് ഈ സോഴ്സ് ചാർജ് ഒരു പോയിന്റ് ചാർജും കൂടിയാണ് എന്താണ് ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ് ഹോൾ ചാർജസ് ഓഫ് എ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് വൺ പോയിന്റ് ഇൻ സ്പേസ് അതിനാണ് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് അതായത് ആ ബോഡിയിലെ എല്ലാ ചാർജസും ഒരു പോയിന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സോഴ്സ് ചാർജ് ക്യാപിറ്റൽ ക്യൂ ഇത് ഒരു പോയിന്റ് ചാർജുമാണ് അത് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സോഴ്സ് ചാർജ് അല്ലെങ്കിൽ പോയിന്റ് ചാർജ് മൂലം പി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് വിളിച്ചു മനസ്സിലായോ അതായത് ക്യൂവിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ് ഇനി ഇതിനെ ഞാൻ വെക്ടർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ആർ വെക്ടർ എന്ന് എഴുതാം അതിന്റെ ഡയറക്ഷൻ എനിക്ക് പറയാം ക്യൂവിൽ നിന്ന് പിയിലേക്കാണ് മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എടുത്തു ഇനി എന്താ ചെയ്യേണ്ടത് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് മെഷർ ചെയ്യണം എങ്ങനെ മെഷർ ചെയ്യുന്നത് ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെക്കണം അപ്പോൾ ആ ടെസ്റ്റ് ചാർജ് വെച്ചാൽ എനിക്ക് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഞാനിവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെക്കുമ്പോൾ എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടെന്ന ഒരു കാര്യം വിത്തൗട്ട് ഡിസ്പ്ലേസിംഗ് ദ സോഴ്സ് ചാർജ് അപ്പോൾ ഞാനിവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു വിത്തൗട്ട് ഡിസ്പ്ലേസിംഗ് ദ സോഴ്സ് ചാർജ് സോഴ്സ് ചാർജിനെ ഡിസ്പ്ലേസ് ചെയ്യാതെ തന്നെ ഞാനിവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചു അപ്പോൾ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണ് ഇത് ഞാൻ പഠിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഫോഴ്സ് എനിക്ക് കണ്ടുപിടിക്കണം അതായത് ടെസ്റ്റ് ചാർജിൽ ഈ ചാർജ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിച്ചാൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫോഴ്സ് നമുക്കറിയാം എങ്ങനെ എഴുതാം കൂളംബ്സ് ലോ അനുസരിച്ച് ഇറ്റ് ഈസ് കേ ഇൻടു പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടു ചാർജസ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ that is the square of the distance between the two charges appo magnitude of the force enikku kitti kittiyallo ini endha vendathu direction venam namukarya idu rendum positive aayittu edukkuvaanengil ee force inde direction ingane aayirikkum varuka adayide ee direction aayirikkum varuka appo nokkike ee r um ee force um ore direction il aayirikkum appo eq positive aanengil അപ്പോൾ ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു കേസാണ് ഞാനിവിടെ പറയുക അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇതിന് ആർ വെക്ടർ അതായത് യൂണിറ്റ് വെക്ടർ ആർ എന്ന് എനിക്ക് എഴുതാം മനസ്സിലായോ അപ്പോൾ ഞാനിവിടെ എഴുതി കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ആർ ക്യാപ് എന്ന് പറയുന്നത് എന്താ ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ് എന്ന് പറയുന്നത് ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് നമ്മൾ നേരത്തെ തന്നെ പഠിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ ചാർജ് അതായത് സോഴ്സ് ചാർജ് അല്ലെങ്കിൽ ക്യൂ ചാർജ് ടെസ്റ്റ് ചാർജ് ഏതെങ്കിലും ഒന്ന് മൈനസ് ആയാലും ഈ ഇക്വേഷൻ വാലിഡ് ആണ് കാരണം എന്താ ഈ ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗറ്റീവ് ആർ ക്യാപ്പ് ആയിട്ട് മാറും കാരണം ഇതിന്റെ പ്രോഡക്റ്റ് ലെസ് ദാൻ വൺ ആകും ഇത് നമ്മൾ കൂളംബ്സ് ലോ ഇൻ വെക്ടർ ഫോമിനകത്ത് പഠിച്ച കേസാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഈ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാകും അല്ലെങ്കിൽ ഈ ഫോഴ്സ് ഈ ഡയറക്ഷനിലാകും അത്രേ ഉള്ളൂ ഇവിടുത്തെ വ്യത്യാസം ഡയറക്ഷൻ മാത്രം മാറിപ്പോകും പക്ഷെ ഈ ഇക്വേഷൻ അവിടെയും വാലിഡ് ആണ് നോക്കുക അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്യൂ അപ്പോൾ ഫോഴ്സ് കിട്ടി എന്താണ് കെ ക്യൂ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ക്യൂ ഇതാണ് എന്താ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു ദിസ് പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ക്യൂ ഈ ക്യൂവും കൂടെ ക്യാൻസൽ ആയി പോകും പിന്നെ നമുക്ക് എന്താ കിട്ടുള്ളൂ ഇറ്റ് ഈസ് കെ ക്യൂ ബൈ
R square into R cap എന്ന് കിട്ടി. കിട്ടിയല്ലോ. ഇനി നോക്കിക്കേ, ഈ ഫാക്ടർ ആണ് ഇവിടത്തെ മാഗ്നിറ്റ്യൂഡ്. എന്താണ് K cube by R square ആണ് മാഗ്നിറ്റ്യൂഡ്. R cap എന്ന് പറയുന്നത് shows the direction. ഇനി സോഴ്സ് ചാർജ് മൈനസ് ആണെങ്കിൽ ഈ R വെക്ടറിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കണ്ടതാണ്. സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്വേർഡ് ആയിരിക്കും, സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻവേർഡ് ആയിരിക്കും. നോക്കിക്കേ, ഇവിടെയും ആ കേസ് തന്നെ നമുക്ക് കിട്ടി. സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ആർ ക്യാപ്പിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഈ ഡയറക്ഷനിലായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ആർ ക്യാപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആർ ക്യാപ്പ് ഞാൻ എടുത്തത് ക്യൂവിൽ നിന്ന് ക്യൂവിലേക്കാണ്, ഔട്ട്വേർഡ് ആയിട്ടാ. അതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേർഡ്. മനസ്സിലായോ? ഇത് നമ്മൾ നേരത്തെ തന്നെ കണ്ട കാര്യമാണ്, അതേ തരത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, കെ ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഒരു സ്പ്രീ സ്പേസിലാണ് ഞാൻ ഈ സോഴ്സ് ചാർജ് വെച്ചതെങ്കിൽ കെയുടെ വാല്യൂ എന്താണ് എനിക്കറിയാം. കെ ഇസ് ഈക്വൽ ടു 1/4πε0 ആയിരിക്കും എപ്പോഴാ? ഫ്രീ സ്പേസിൽ. അപ്പോൾ ഈ ഇക്വേഷനെ തന്നെ ഇൻ ഫ്രീ സ്പേസിൽ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് എന്ന് എഴുതാം. എപ്പോഴാ? ഫ്രീ സ്പേസിലാണെങ്കിൽ. ഇനി നോക്കിക്കേ, ആർ ക്യാപ് എന്ന് പറയുന്നത് ഇനേസ് വെക്റ്റർ ആർ ഡിവൈഡഡ് ബൈ ആർ ആണ്. അതിവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ എന്തോ കിട്ടും, 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ വെക്റ്റർ ഡിവൈഡഡ് ബൈ ആർ. ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആർ ക്യൂ. അപ്പോൾ എനിക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 1/4πε0 ക്യൂ ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ വെക്റ്റർ എന്നും എഴുതാം. ജനറൽ ആയിട്ട് ഇവിടെയും എനിക്ക് അതേ തരത്തിൽ തന്നെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കുക, ഇൻ ഫ്രീ സ്പേസിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഈ ഇക്വേഷൻ കിട്ടി. ജനറൽ ആയിട്ട് ഈ ഇക്വേഷനും എനിക്ക് കിട്ടി. എന്ത്? ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ക്ലിയർ ആണോ? ഇനി ഞാൻ ഇതിനെ വേറെ തരത്തിൽ എഴുതാൻ പോവുക, അതായത് പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേംസിൽ എഴുതാനായിട്ട് പോവുകയാണ്. പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേംസിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. എന്താണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ? ഈ ചാർജും ഈ പോയിന്റും ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്, എത്ര വെക്റ്റർ ഡിസ്റ്റൻസ് അകലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ടേംസിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേംസിൽ എഴുതുക എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ, അതായത് ഈ സോഴ്സ് ചാർജ്, പോയിന്റ് ചാർജ് വെച്ചിരിക്കുന്ന ഈ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു ആണെങ്കിൽ ഈ വെക്ടറിനെ എനിക്ക് ആർ എ വെക്റ്റർ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? അതായത് ഒറിജിനിൽ നിന്ന് എ വരെയുള്ള വെക്ടറിനെ ആർ എ വെക്റ്റർ എന്ന് ഞാൻ വിളിച്ചു. ഇനിയും ഒറിജിനിൽ നിന്ന് പി പോയിന്റ് വരെയുള്ള വെക്ടറിനെ ഞാൻ ആർ പി എന്ന് വിളിച്ചു, അതായത് ഈ ഡയറക്ഷനിലുള്ളത്. മനസ്സിലായോ? അതായത് എ എന്ന് പറയുന്ന പോയിന്റ്, അതായത് സോഴ്സ് ചാർജ് ഒറിജിനിൽ നിന്ന് ആർ എ വെക്ടറും ഈ പോയിന്റ് പി, അത് ഒറിജിനിൽ നിന്ന് ആർ പി വെക്ടറും അകലെയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാം അല്ലേ, സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അതായത് എയും ബിയും ഉണ്ട് അല്ലേ. ഈ വെക്റ്റർ, അതായത് ബിയുടെ ഹെഡിൽ നിന്ന് എയുടെ ഹെഡിലേക്ക് പോകുന്ന വെക്റ്റർ എന്താണ്? ഇറ്റ് ഈസ് എ മൈനസ് ബി ആണ്. നമ്മൾ നേരത്തെ തന്നെ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബി പ്ലസ് എ മൈനസ് ബി എന്ന് പറയുന്നത് എ ആണെന്ന് പറയണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ആർ എ വെക്ടറിന്റെ ഹെഡിൽ നിന്ന് ആർ പി വെക്ടറിന്റെ ഹെഡിലേക്കാണ് ഈ ആർ എന്ന് പറയുന്ന വെക്റ്റർ പോകുന്നത് ആണല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ആർ വെക്ടറിനെ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഇറ്റ് ഈസ് ആർ പി മൈനസ് ആർ എ എന്ന് എഴുതാം. മനസ്സിലായോ?
ഇറ്റ് ഈസ് ആർ പി മൈനസ് ആർ എ എന്ന് വെക്ടർ ആറിനെ എനിക്ക് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എഴുതാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു എന്താണ് വെക്ടർ ആർ. വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആർ പി മൈനസ് ആർ എ. മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇനി ഇവിടെ എനിക്ക് അതേപോലെ തന്നെ എഴുതാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ പി മൈനസ് ആർ എ. മനസ്സിലായ? അപ്പോൾ പൊസിഷൻ വെക്ടേഴ്സിന്റെ ടേംസിൽ ഞാൻ ഈ ഇക്വേഷൻ എഴുതി. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നോക്കുക, എനിക്ക് കിട്ടിയ ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് ഇലക്ട്രിക് ഫീൽഡിന് കിട്ടിയ ഇക്വേഷൻ എന്താണ് കിട്ടിയത്? കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് എന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ ഒരു പോയിന്റ് ചാർജ് വെച്ചു, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് വെച്ചു. ഡിസ്റ്റൻസ് ആർ അകലെ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് കെ ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കേസിൽ ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്നു. ഇനി നോക്കിക്കേ, ഈ പോയിന്റ് അതായത് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റിൽ ഞാൻ എടുത്താലും എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും കിട്ടുക? കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് തന്നെ ആയിരിക്കും കിട്ടുക. ഇനി ഈ പോയിന്റിൽ എടുത്താലോ, അവിടെയും എനിക്ക് കിട്ടുക എന്താണ്? കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് തന്നെയാ. ഇനി ഇവിടെ എടുത്താലോ, അവിടെയും കിട്ടുക കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് തന്നെയാ. ഇവിടെ എടുത്താലോ, ഇവിടെയും കിട്ടുക കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് തന്നെയാണ്. അതായത് നോക്കിക്കേ, ഈ പോയിന്റ് ചാർജിൽ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലത്തിൽ ഞാൻ എവിടെ ഒരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ എനിക്ക് കിട്ടുക ഇലക്ട്രിക് ഫീൽഡ് കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന. മനസ്സിലായ? അപ്പോൾ നോക്കിക്കേ, ഇതൊരു പോയിന്റ് ചാർജ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ചാർജിന്റെ ചുറ്റും ഞാൻ ആ ഡിസ്റ്റൻസിൽ എവിടെയൊക്കെ പോയിന്റ് കൺസിഡർ ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന് കിട്ടുക. അപ്പോൾ ഞാനിവിടെ ചുറ്റും എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ അതെന്താ? ഒരു സ്പിയർ ആണ്. എങ്ങനെ? ഈ പോയിന്റ് ചാർജിനെ സെന്റർ ആക്കിക്കൊണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത് സ്ഫെറിക്കൽ സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു പോയിന്റ് ചാർജിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡിന് ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് സെയിം ഓൺ എ സ്പിയർ വിത്ത് ദാറ്റ് പോയിന്റ് ചാർജ് അറ്റ് ഇറ്റ്സ് സെന്റർ. അതായത് ആ പോയിന്റ് ചാർജിനെ സെന്ററിൽ വെക്കുന്ന തരത്തിൽ ഒരു സ്പിയർ ഞാൻ കൺസിഡർ ചെയ്താൽ ആ സ്പിയറിലെ എല്ലാ പോയിന്റ്സിലും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജിന് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്? ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്താണെന്ന് പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് പഠിക്കാം. അതായത് മോർ ദാൻ വൺ ചാർജസ്. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ഇറ്റ്. ഓൾസോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. ഈ ചാനലിലെ വീഡിയോസിന്റെ സ്റ്റഡി നോട്ട്സും മറ്റു മെറ്റീരിയൽസും യൂട്യൂബ് ഇ-ലേണിംഗ് .com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്, കീപ് ലേണിംഗ്.